BrethrenNews.com presents. മഹാകവി കെ വി ശൈമൾ സാർ എഴുതിയ എന്നവിടെ വന്നു ചേരും ഞാൻ മമ കാന്ത നിന്നെ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ചേർന്ന് പാടാം. നമുക്ക് എല്ലാവർക്കും ഈ പാട്ട് സുപരിചിതമാണ്. അതുകൊണ്ട് ഈ ഗാനം പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. Thank you.
നമുക്കെല്ലാവർക്കും ചേർന്ന് ശ്രീ യേശുനാമം അതിശയനാമം എന്നുള്ള ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശ്രീ യേശുനാമം അതിശയനാമം എന്നുള്ള ഗാനം. നൂറ്റി ഒൻപതാമത് കൺവെൻഷൻ്റെ രണ്ടാമത് രാത്രിയിലേക്ക് നമ്മെ ക്ഷേമത്തോടെ കൊണ്ടുവന്ന ദൈവത്തിന് പ്രാരംഭമായി നന്ദി കരയേറ്റുന്നു. കഴിഞ്ഞ നൂറിലധികം വർഷങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ ഈ കൺവെൻഷൻ മുഖാന്തരം ഇടയായി തീർന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ദൈവജനത്തിനൊരു വലിയ ആശ്വാസവും അനുഗ്രഹവുമായി
കഴിഞ്ഞ നാളുകളിൽ ഈ കൺവെൻഷനെ കർത്താവ് തീർത്തു എന്നുള്ളത് വളരെ നന്ദിയോടുകൂടെ നമുക്ക് ഓർക്കുവാൻ കഴിയുന്ന ഒരു വസ്തുതയായിട്ടിരിക്കുന്നു. വേർപെട്ട ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു കൺവെൻഷൻ എന്നുള്ള നിലയിൽ നമ്മുടെ പിതാക്കന്മാരോട് കരുണ കാണിച്ച ദൈവം ഇന്നും നമ്മോട് ആ കരുണ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഓർക്കുവാൻ കഴിയുന്ന ഒരു കാര്യമായിട്ടിരിക്കുന്നു. ഭക്തന്മാരായ അനേക ദൈവഭൃത്യന്മാരെ സുവിശേഷത്തിൻ്റെ നിർമ്മലമായിരിക്കുന്ന സത്യവുമായി ഈ സ്റ്റേജിൽ നിർത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയിട്ടുണ്ട്. ഇന്നും അനുഗ്രഹീതങ്ങളായ ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തുന്നു എന്നുള്ളത് സ്തോത്രത്തിനായിട്ട് ഓർക്കുകയാണ്. സഭകളുടെ ഐക്യത്തിനും കർത്താവിൻ്റെ വലിയ നാമത്തിൻ്റെ മഹത്വത്തിനും ഈ ശുശ്രൂഷ മുഖാന്തരമായി തീരുവാൻ പ്രാർത്ഥനയോടുകൂടെ നാം ആയിരിക്കേണ്ടത് ആവശ്യമാണല്ലോ. അങ്ങനെ തന്നെ നാം ആയിരിക്കുമ്പോൾ ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകുന്നതായ ആ മറുപടി അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ഇവിടെ നിന്ന് ലഭിക്കുന്നതായ ആത്മീക ശുശ്രൂഷകൾ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സഭയ്ക്കും നമ്മുടെ തലമുറകൾക്കും അത് ആശ്വാസത്തിന് കാരണമായി തീരുവാൻ ദൈവത്തിന് നമ്മോട് പ്രസാദം തോന്നട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ആയിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാർ രണ്ടുപേരെന്നും ദൈവവചനം ശുശ്രൂഷിക്കുവാൻ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ നമുക്ക് ലഭിക്കുന്ന ശുശ്രൂഷ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി തീരുവാൻ സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസന്മാരിൽ രണ്ടുപേര് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതായിരിക്കും. പ്രാരംഭമായി സി എ ജോർജ് കുമ്പനാടും കർത്തൃദാസൻ ചാൾസ് ജോൺ റാന്നിയും പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ പിതാവാൻ്റെ ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. 159-ാമത് കൺവെൻഷൻ്റെ 2-ാം രാത്രിയിലേക്ക് അടിയങ്ങൾക്ക് ഇത്രത്തോളം ക്ഷേമത്തോടും സൗഖ്യത്തോടും എല്ലാവിധ അനുകൂല സാഹചര്യങ്ങളോടും കൂടെ കടന്നു വരുവാൻ തക്കോണം അവിടുന്ന് ഇടയാക്കിയതിന് വേണ്ടി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, കഴിഞ്ഞ രാത്രിയിലും ഈ പകലിലും അവിടുത്തെ മാറ്റമില്ലാത്ത ദൈവവചനം ഇവിടെ ഘോഷിക്കുവാൻ തക്കോണം അവിടുത്തെ ദാസന്മാരെ അവിടുന്ന് ഉപയോഗിച്ച കൃപയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ ഓർക്കുമ്പോൾ കഴിഞ്ഞ ഏറിയ വർഷങ്ങളായിട്ട് ഈ പ്രദേശത്ത് നിന്ന് ഈ സ്ഥലത്ത് നിന്ന് നിർമ്മല സുവിശേഷം വിളിച്ചറിയിക്കുവാൻ തക്കോണം അവിടുന്ന് ഇടയാക്കിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ വലിയ കൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തോട് അവിടുന്ന് കരുണ കാണിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിത്യ സുവിശേഷം കർത്താവേ, തേജസ്സിൻ്റെ രക്ഷയുടെ സുവിശേഷം ഈ പ്രദേശത്ത് നിന്ന് വിളങ്ങുവാൻ തക്കോണം, ഘോഷിക്കുവാൻ തക്കോണം. അവിടുത്തെ ദാസന്മാരെയൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് ഉപയോഗിച്ചു, അതോ ഞങ്ങൾ വളരെ നന്ദിയോടുകൂടി ഓർത്ത് അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവേ, ഈ കൺവെൻഷൻ മുഖാന്തരം കഴിഞ്ഞ കാലങ്ങളിൽ അനേക ഭാവികൾ രക്ഷിക്കപ്പെടുവാൻ, അനേക വിശ്വാസികൾ യഥാസ്ഥാനപ്പെടുവാൻ, അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തക്കോണം ഒക്കെ അവിടുന്ന് ഇടയാക്കി, അതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, അളിയങ്ങൾക്ക് ഈ വർഷവും ഈ നിലയിൽ യോഗങ്ങൾ ക്രമീകരിപ്പാൻ തക്കോണം അവിടുന്ന് സഹായിച്ചു, അവിടുത്തെ കൃപയ്ക്ക് വേണ്ടി സ്തോത്രം. ഈ വർഷവും ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ നൽകി തന്നതിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ ദിവസം അവിടുത്തെ ദാസന്മാരിൽ കൂടി വിലയേറിയ വചനം ഞങ്ങൾക്ക് കേൾക്കുവാൻ തക്കോണ്ടും അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കോണ്ടും ഇടയാക്കി, അതോർത്ത് സ്തോത്രം. ഇന്ന് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കർത്താവെ, അവിടുത്തെ ദാസന്മാരെ അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങൾ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദിവ്യമായ വചനം, കർത്താവെ, രക്ഷയുടെ സുവിശേഷം വിഴങ്ങിക്കേൾക്കുവാനും അത് കേൾക്കുന്നവർക്ക് അനുഗ്രഹം ഉണ്ടാകുവാനും രക്ഷിക്കപ്പെടാത്ത ഭാവികൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനും ഒക്കെ ഇന്നത്തെ വചന കേൾവി ഇടയാക്കി തീർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദേശത്തോട് അവിടുന്ന് കടന്നു വന്നണമേ. അനേക പ്രാവശ്യം സുവിശേഷം കേട്ട സ്ഥലമാണെങ്കിലും അനേകരിന്നും രക്ഷിക്കപ്പെടാത്തവരായിട്ട് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ജനത ഞങ്ങളുടെയൊക്കെ ചുറ്റുമുണ്ട്. ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവിടുന്ന് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ
വചന കേൾവി അനേകർക്ക് അനുഗ്രഹത്തിനും രക്ഷയ്ക്കും കാരണമാക്കി തീർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ദാസന്മാരെ അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ പരമേൽപ്പിക്കുന്നു എല്ലാവിധ അനുകൂല സഹായങ്ങളും ഞങ്ങൾക്ക് നൽകി തന്നിരിക്കാൻ സ്തോത്രം മൈക്കിനെയും ലൈറ്റിനെയും ഒക്കെ അവിടുന്ന് നിയന്ത്രിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു അനുകൂല സാഹചര്യവും കാലാവസ്ഥയും ഞങ്ങൾക്ക് തന്നതിന് വേണ്ടി സ്തോത്രം ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു കൂടി വന്നിരിക്കുന്ന അവിടുത്തെ ജനത്തിന് വേണ്ടി സ്തോത്രം കർത്താവേനിയും കടന്നു വരുവാനുള്ളവരും തക്ക സമയത്ത് ക്ഷേമത്തോടെ കടന്നു വരുവാൻ തക്കോണം അവിടുന്ന് സഹായിക്കണമേ മാനവും മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു എല്ലാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു കരുണയും കൃപയും ഉണ്ടായി കേൾക്കുമാറാകണമേ ആമേൻ വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ വാത്സല്യമായി നിത്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ അൻപുള്ള ദൈവമേ സ്വർഗസ്നായ നല്ല പിതാവേ മനോഹരമായ ഈ രാത്രിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഈ 2011 സമാപന ദിവസങ്ങളിലേക്ക് ഞങ്ങളെ നീ കൊണ്ടുവന്നതിനായി സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവേ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഞങ്ങളുടെ അനേക പ്രിയപ്പെട്ടവർ അവിടുത്തെ സന്നിധിയിലേക്ക് മാറ്റപ്പെട്ടു എന്നാൽ ഏഴുകളായി ഞങ്ങൾക്ക് കർത്താവെ വീണ്ടും ഈ സ്ഥലത്ത് ഒരുമിച്ച് കൂടുവാൻ ഞങ്ങളുടെ പിതാക്കന്മാർ ആരംഭിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഇന്നും നിറവേറ്റപ്പെടുവാൻ നിലനിൽക്കുവാൻ വലിയവനായ ദൈവം അവിടുന്ന് സഹായിച്ചതോർത്ത് ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു ലോകത്തിൽ അനേക ഇടങ്ങളിൽ ഒരു പ്രാവശ്യം പോലും ദൈവനെ കേൾക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ കർത്താവ് ഒരു കൂട്ടുസഹോദരനെ കാണുവാൻ ഇല്ലാതിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ കൂട്ടായ്മ അനുഭവിക്കുവാൻ ദൈവവചനം കേൾക്കുവാൻ ദൈവവചനം കേൾപ്പിക്കുവാനൊക്കെയും അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭങ്ങൾ അവിടുന്ന് ഒരുക്കുന്നു അത് അവിടുത്തെ സ്നേഹമാണ് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ ദിവസങ്ങളിലായി കർത്താവ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞങ്ങളോട് നീ സംസാരിക്കണമേ ഞങ്ങളുടെ പോരായ്മകൾ പരിഹരിക്കുവാൻ ഞങ്ങളുടെ കുറവുകൾ കാണുവാൻ ഞങ്ങൾ ആത്മീയമായി ഉത്തേജരായി തീരുവാൻ അതിലൊക്കെ ഉപരിയായി ഞങ്ങളുടെ ആത്മീയ സ്നേഹം ഒന്നുകൂടെ വർദ്ധിക്കുവാൻ ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ ഏർപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു പോരായ്മകൾ ഒരുപാടുണ്ട് കർത്താവേ അതൊക്കെ ഞങ്ങളോട് നീ ക്ഷമിക്കണമേ ഇന്ന് രാത്രി അനുഗ്രഹം പകരുവാൻ തടസ്സമായിട്ട് കർത്താവേ എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങളോട് ക്ഷമിച്ച് അനുഗ്രഹത്തിൻ്റെ രാത്രിയാക്കി തീർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ ദാസന്മാർക്ക് ദൈവത്തിൻ്റെ വചനം നീ കൊടുക്കണമേ അവർ കേവലം കുഴലുകളാണ് കർത്താവേ നീ എന്തെങ്കിലും അവരെ ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ അവർക്ക് സംസാരിക്കുവാനായിട്ട് കഴിയുള്ളൂ സ്വർഗത്തിലെ ദൈവം കർത്താവേ പുരുഷാരത്തെ കണ്ട് മനസ്സറിഞ്ഞവനായ കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളോട് മനസ്സറിഞ്ഞ് തോന്നണം ഞങ്ങൾക്ക് ആവശ്യമായത് വിളമ്പി കൊടുക്കുവാൻ സ്വർഗം ഇന്ന് രാത്രി തുറക്കണമേ സ്വർഗത്തിലെ കലവറ തുറന്ന് ധാരാളമായി അവിടുന്ന് നൽകി തരുമാറാകണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രി വിശ്വാസികൾ ഉണർത്തപ്പെടുവാൻ ചില പാപികൾ കർത്താവെ രക്ഷിക്കപ്പെടുവാൻ പിന്മാറ്റക്കാർ തിരിച്ചു വരുവാൻ ഇടയായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ നല്ല സാഹചര്യങ്ങളും അവിടുന്ന് ഒരുക്കി തന്നു അതിനായി സ്തോത്രം കാലാവസ്ഥകൾക്ക് ഇത്രത്തോളം അനുകൂലമാക്കി തന്നു അതിനായി സ്തോത്രം കർത്താവെ ഞങ്ങൾക്ക് കൂടിയേരുവാൻ അവിടുന്ന് സഹായിച്ചു അതിനായി സ്തോത്രം ഞങ്ങളിനി അവിടുത്തെ സന്നദ്ധിയിലിരിക്കട്ടെ നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്റെ വചനം സംസാരിക്കുവാൻ നിന്റെ ദാസന്മാരെ ബലപ്പെടുത്തി അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാക്കി ഞങ്ങൾക്ക് തീർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം മാനമഹത്വമെല്ലാം ഞങ്ങൾ അവിടുത്തെ പുനർവാദത്തിൽ അർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ താഴ്മയായി പ്രാർത്ഥിക്കുന്നു കൃപയുണ്ടായി കേൾക്കുമാറാകണമേ ആമീൻ ഇന്ന് രാത്രിയിലും കർത്തൃദാസന്മാരായ രണ്ടുപേര് ദൈവവചന ശുശ്രൂഷയ്ക്കായി നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് ലഭിക്കുന്ന ആലോചന കർത്താവ് എന്നോട് തന്നെ ആയിരിക്കണമേ എൻ്റെ ജീവിതത്തെ എൻ്റെ കർത്താവിനോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുവാനുള്ള എല്ലാ മുഖാന്തരങ്ങൾക്കും അതിന് കാരണമായി തീരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നാം ആയിരിക്കുമ്പോൾ ബാംഗ്ലൂറിൽ കർത്തൃശ്രൂഷയിലായിരിക്കുന്ന ബ്രദർ ടി ജി ബെന്നി ദൈവവചനം ശ്രൂഷിക്കുന്നതായിരിക്കും പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസംഗതിയിലായിരിക്കാം കർത്താവിൻ്റെ വലിയൊരു നാമം മഹത്വപ്പെടുമാറാകട്ടെ കുമ്പനാട് ജനറൽ കൺവെൻഷൻ്റെ
159-ാമത്തെ വർഷത്തെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം നമ്മെ ഏവരെയും സഹായിച്ചു. അതോർത്ത് ആദ്യമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന കർത്താവിൻ്റെ വലിയേറിയ ദാസന്മാർക്കും ഈ പന്തലിന് കീഴെ ദൈവത്തിൻ്റെ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, അതുമാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിൽ കൂടെ ഈ പരിപാടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ ആദ്യമായി എൻ്റെ സ്നേഹ വന്ദനം ഞാൻ അറിയിച്ചുകൊള്ളും. ഇന്നലെ പ്രിയ സഹോദരൻ സാമുവേൽ ബി തോമസ് അറിയിച്ചതുപോലെ ഞാനും ആദ്യമായിട്ടാണ് കുമ്പനാട് കൺവെൻഷനിൽ ദൈവത്തിൻ്റെ വചന ശുശ്രൂഷിപ്പാൻ്റെ കോണം കടന്നു വന്നത്. ദൈവവചന ശുശ്രൂഷിപ്പാൻ്റെ കോണം ഈ കൺവെൻഷൻ്റെ ഭാരവാഹികൾ എനിക്ക് ഒരവസരം തന്നതിൽ ആദ്യമായി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ എൻ്റെ നന്ദിയെ ഞാൻ അറിയിച്ചുകൊള്ളും. ഇവിടെ എന്നെ പരിചയപ്പെടുത്തിയ പോലെ ബാംഗ്ലൂരിൽ കുടുംബമായി താമസിച്ചുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് എളിയ നിലയിൽ അധ്വാനിപ്പാൻ കർത്താവ് സഹായിച്ചു. ഇന്നും ആ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുവാൻ കർത്താവ് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. അതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കേരളത്തിൽ ഞാൻ അത്ര സുപരിചിതനല്ല. എന്നാൽ കർണാടകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സ്ഥലസഭയോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കഴിഞ്ഞ നാളുകളിൽ ഒരു പങ്ക് വഹിപ്പാൻ ദൈവം എനിക്ക് കൃപ നൽകിയിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഇന്ന് രാത്രി നമുക്കെല്ലാവർക്കും മറ്റെല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി നമ്മളോട് ഓരോരുത്തരോടും തൻ്റെ ആത്മാവിൽ കൂടെ സംസാരിപ്പാൻ്റെ കോണം നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. അങ്ങനെ കർത്താവെ എന്നോട് സംസാരിക്കണമേ എന്നുള്ള ആ പ്രാർത്ഥനയോടെ അപേക്ഷയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഇന്ന് രാത്രി നാം വചന ധ്യാനത്തിലേക്ക് പോകുന്നതിന് ആധാരമായി ആദ്യമായി രണ്ട് പരിചിതമായ വേദഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി രണ്ട് ശമുവേലിൻ്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. രണ്ട് ശമുവേൽ, 2 Samuel chapter 12 verses 19 to 23. ഭൃത്യന്മാർ തമ്മിൽ മന്ത്രിക്കുന്നത് കണ്ടപ്പോൾ കുഞ്ഞ് മരിച്ചുപോയി എന്ന് ദാവീദ് ഗ്രഹിച്ചു. തൻ്റെ ഭൃത്യന്മാരുടെ കുഞ്ഞ് മരിച്ചുപോയോ എന്ന് ചോദിച്ചു. മരിച്ചുപോയി എന്ന് അവർ പറഞ്ഞു. ഉടനെ ദാവീദ് നിലത്തുനിന്ന് എഴുന്നേറ്റ് കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറി യഹോവയുടെ ആലയത്തിൽ ചെന്ന് നമസ്കരിച്ചു. അരമനയിൽ വന്നു. അവൻ്റെ കൽപ്പനപ്രകാരം അവർ ഭക്ഷണം അവൻ്റെ മുമ്പിൽ വെച്ചു. അവൻ ഭക്ഷിച്ചു. അവൻ്റെ ഭൃത്യന്മാർ അവനോട്, നീ ചെയ്തിരിക്കുന്നത് എന്ത്? കുഞ്ഞ് ജീവനോടെ ഇരിക്കുന്ന സമയം നീ അവന് വേണ്ടി ഉപസിച്ച് കരഞ്ഞു. കുഞ്ഞ് മരിച്ച ശേഷം നീ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചുവല്ലോ എന്ന് ചോദിച്ചു. അതിനെ അവൻ, കുഞ്ഞ് ജീവനോടിരുന്ന സമയം ഞാൻ ഉപസിച്ച് കരഞ്ഞു. കുഞ്ഞ് ജീവിച്ചിരിക്കേണ്ടതിന് ദൈവം എന്നോട് ദയ ചെയ്യുമോ ഇല്ലയോ ആർക്കറിയാമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോഴോ അവൻ മരിച്ചുപോയി. ഇനിയും ഞാൻ ഉപസിക്കുന്ന എന്തിനെ? അവനെ മടക്കി വരുത്തുവാൻ എനിക്ക് കഴിയുമോ? ഞാൻ അവൻ്റെ അടുക്കിലേക്ക് പോകയല്ലാതെ അവൻ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരികയില്ലല്ലോ എന്ന് പറഞ്ഞു.
തുടർന്ന് നമുക്ക് രണ്ട് ശമൂവേൽ പതിനെട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാം വാക്യങ്ങൾ വാക്യം കൂടെ വായിക്കാം. സെക്കൻഡ് ശമൂവേൽ ചാപ്റ്റർ 18 ആൻഡ് വേഴ്സ് 33. ഉടനെ രാജാവ് നണങ്ങി പടിപ്പിന് മാളികയിൽ കയറി, എൻ്റെ മകനെ അബ്സാലോമേ, എൻ്റെ മകനെ അബ്സാലോമേ, ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു, അബ്സാലോമേ എൻ്റെ മകനെ, എൻ്റെ മകനെ എന്നിങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടന്നു. നമുക്ക് ഏവർക്കും സുപരിതമായ ഒരു വേദഭാഗമാണ് നാം ഇവിടെ വായിച്ച് കേട്ടത്. ഒരു പിതാവിൻ്റെ ദീന രോദനം. തൻ്റെ രണ്ട് മക്കൾ മരിച്ചുപോയി. ആ മരണത്തോടുള്ള ബന്ധത്തിൽ പിതാവായ ദാവീദ് വിലപിക്കുന്ന ദാവീദിൻ്റെ വിലാപമാണ് നമുക്ക് ഈ വാക്യങ്ങളിൽ കാണുവാൻ കഴിഞ്ഞത്. ദാവീദ് അനേക മരണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവനാണ്. ആ മരണങ്ങളോടുള്ള ബന്ധത്തിൽ ദാവീദ് വിലാപഗീതങ്ങൾ രചിച്ചിട്ടുള്ളതായി ദൈവവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. തൻ്റെ ഉറ്റമിത്രമായ യോനാഥാൻ മരിച്ചപ്പോൾ ദാവീദ് ഒരു വിലാപ ഗാനം രചിച്ചതായി നമുക്ക് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് കാണുവാൻ കഴിയും. ദാവീദിന് ഏറ്റവും പ്രിയനായ സേനാധിപതിയായിരുന്ന അബ്നേർ മരിച്ചപ്പോഴും ദാവീദ് ഇതേപോലെ തന്നെ വിലപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ആ വിലാപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലയിൽ ദാവീദ് തൻ്റെ രണ്ട് മക്കൾ മരിച്ചപ്പോൾ വിലപിക്കുന്നതായിട്ടാണ് നാം ഇവിടെ കാണുന്നത്. ഇന്ന് വാർത്താപത്രികകൾ നാം വായിക്കുമ്പോൾ അനേക മരണ വാർത്തകളാണ് നാം ഓരോ ദിവസവും വായിച്ചു കൊണ്ടിരിക്കുന്നത്. വിശേഷിച്ചും ഈ ദിവസങ്ങളിൽ ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുന്ന ആത്മഹത്യകൾ അത് ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് ബാംഗ്ലൂരിൽ ഒരു ഡോക്ടറും തൻ്റെ കുടുംബവും ആത്മഹത്യ ചെയ്തത് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു. അദ്ദേഹവും തൻ്റെ ഭാര്യയും അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ആയിരുന്ന തൻ്റെ രണ്ട് ആൺമക്കളും അവർ വിഷം കുത്തിവെച്ച് ആത്മഹത്യ ചെയ്തു. അഭ്യസ്തവിദ്യരായ ഇവർ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളത് എല്ലാവരെയും ചിന്തിപ്പിച്ച ഒരു വിഷയമായിരുന്നു. അതിനെക്കുറിച്ച് വായിക്കുവാൻ കഴിഞ്ഞത് അവർ കടക്കെണിയിൽ പെട്ടതുകൊണ്ടാണ് ആ വലിയ സാഹസത്തിന് മുതിർന്നതെന്നാണ്. അതുകൂടാതെ അടുത്ത സമയത്ത് ബാംഗ്ലൂരിൽ തന്നെ 11 വയസ്സായ ഒരു പിഞ്ചുകുട്ടി അവൾ ആത്മഹത്യ ചെയ്തു. അതിൻ്റെ കാരണമെന്താണെന്ന് കാരണമിതാണ്, അവൾ സ്കൂളിൽ തലചുറ്റി വീണപ്പോൾ അധ്യാപകർ മാതാപിതാക്കളെ വരുത്തി. മാതാപിതാക്കളോട് പറഞ്ഞു, ഈ കുഞ്ഞ് തലചുറ്റി വീണു, കാരണം എന്താണെന്ന് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി അവളോട് ചോദിക്കുക. മാതാപിതാക്കൾ വീട്ടിൽ വന്ന് ആ മകളുമായി സംസാരിച്ചപ്പോൾ അവർ ജോലിക്ക് പോകുന്നവരാണ്, അവൾ രാവിലെ പ്രഭാത ഭക്ഷണം ശരിയായി കഴിക്കാറില്ല, അതുമാത്രമല്ല അവൾ പലപ്പോഴും ഉച്ചഭക്ഷണവും ശരിയായി കഴിക്കുന്നില്ല, അതുകൊണ്ട് അവൾ തലചുറ്റി വീഴുന്നതിനിടയായിത്തീർന്നു. അത് മാതാപിതാക്കൾ അവളെ ശാസനാരൂപത്തിൽ ഗുണദോഷിച്ചു. മോളെ, നീ ഭക്ഷണം കഴിക്കാഞ്ഞത് കൊണ്ടല്ലേ ഇങ്ങനെ തലചുറ്റി വീണത് എന്ന് പറഞ്ഞ് അവളെ ഗുണദോഷിച്ച് മാതാപിതാക്കൾ പുറത്തേക്ക് പോയി. മടങ്ങി വന്നപ്പോൾ അവർ കണ്ടത് ആ വീട്ടിൽ നിന്നും പുകയുയരുന്നതായിട്ടാണ്.
പതിനൊന്ന് വയസ്സായ ആ പിഞ്ചുകുട്ടി ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണം ഭക്ഷണം കഴിക്കാൻ പറഞ്ഞതാണ്. ബാംഗ്ലൂരിലെ ഏറ്റവും ഉയർന്ന സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സിൽ ജോലി ചെയ്ത ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ അടുത്ത സമയത്ത് ആത്മഹത്യ ചെയ്തത് ഒരുപക്ഷെ നിങ്ങളെല്ലാവരും പത്രദ്വാര വായിച്ചിരിക്കാം. അദ്ദേഹം എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു, അതിനെക്കുറിച്ച് പത്രത്തിൽ വന്ന പ്രസ്താവന ഇങ്ങനെയാണ്. അദ്ദേഹം ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന വലിയ പദവികളുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുമാത്രമല്ല, സാമ്പത്തികമായി വളരെയധികം ഉയർന്ന നിലവാരത്തിലുള്ള ആ വ്യക്തി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളത് എല്ലാവരെയും ചിന്തിപ്പിച്ച ഒരു വിഷയമായിരുന്നു. അദ്ദേഹം തൻ്റെ ഡ്രൈവറെയും കൂട്ടി കാറിൽ ബാംഗ്ലൂരിനടുത്തുള്ള നന്ദി ഹിൽസ് എന്ന സ്ഥലത്തേക്ക് പോയി. അദ്ദേഹം ഒരു പഞ്ചാബി ആയിരുന്നു. താൻ തലയിൽ ഉപയോഗിക്കുന്ന പഗിടിയിൽ അവിടെയുള്ള ഒരു മരത്തിൽ ആ ഉന്നത ഉദ്യോഗസ്ഥൻ തൂങ്ങി മരിച്ചു. എന്തുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്, അതിനെക്കുറിച്ച് പഠിച്ചവർ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന് ഓഫീസിലുണ്ടായ വർക്ക് പ്രഷർ നിമിത്തമാണ്, ജോലിയിലുണ്ടായിരുന്ന സമ്മർദ്ദം നിമിത്തമാണ് അദ്ദേഹം ആ രീതിയിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രിയമുള്ളവരെ, അങ്ങനെ അനേക മരണങ്ങളെ ഈ ദിവസങ്ങളിൽ ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അനേക വർഷങ്ങൾക്ക് മുമ്പ് രാജാവായ ദാവീദ് തൻ്റെ രണ്ട് മക്കൾ മരിച്ചു പോയപ്പോൾ അദ്ദേഹം അതിനോട് പ്രതികരിച്ചത് ചിന്താർഹമായ ഒരു കാര്യമാണ്. ദാവീദിന് ബേത്ഷേബയിൽ ജനിച്ച കുഞ്ഞ് കഠിന രോഗം ബാധിച്ച് അവൾ കിടക്കയിൽ ആയിരിക്കുകയാണ്. ആ കുഞ്ഞ് കിടക്കയിലായിരുന്നപ്പോൾ ദാവീദ് നിലത്ത് കിടന്നുകൊണ്ട് അവൻ ഉപവസിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഒരുപക്ഷേ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് ഈ കുഞ്ഞിന് സൗഖ്യം നൽകിയെങ്കിൽ. അവൻ ഉപവാസത്തോടെ കണ്ണുനീരോടുകൂടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ നാം അവിടെ വായിക്കുന്നത് 7-ാം ദിവസം ആ കുഞ്ഞ് മരിച്ചുപോയി. ദാവീദിന്റെ വൃത്യന്മാർ കുശുകുശുക്കുന്നത് കണ്ടപ്പോൾ ദാവീദിന്റെ കാര്യം മനസ്സിലായി, കുഞ്ഞു മരിച്ചുപോയി. അപ്പോൾ തൻ്റെ വൃത്യന്മാർ ചിന്തിക്കുകയാണ്, കുഞ്ഞ് ജീവനോടെ ഇരുന്നപ്പോൾ ഈ രാജാവ് എത്രമാത്രം ദുഃഖിതനായിരുന്നു, ഇപ്പോൾ മരണവാർത്ത അവനെ അറിയിച്ചാൽ ഒരുപക്ഷെ അവൻ തനിക്ക് തന്നെ എന്തെങ്കിലും കേടുവരുത്തുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭൃത്യന്മാർ ഈ സംഭവം രാജാവിനോട് പറയുവാൻ മടിച്ചു. പക്ഷെ രാജാവ് അത് മനസ്സിലാക്കി, കുഞ്ഞു മരിച്ചുപോയി. ഇപ്പോഴിത് ദാവീദ് കുഞ്ഞു മരിച്ചു എന്ന് കേട്ടപ്പോൾ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു, അവൻ കുളിച്ചു, വസ്ത്രം മാറി, അവൻ ഭക്ഷണം കഴിച്ചു. അത് കണ്ടപ്പോൾ ദാവീദിന്റെ ഭൃത്യന്മാർ ദാവീദിനോട് ചോദിക്കുകയാണ്, അല്ലയോ യജമാനനെ, കുഞ്ഞ് ജീവനോടിരുന്നപ്പോൾ അവിടുന്ന് ഉപവസിച്ചു, ഭക്ഷണം കഴിച്ചില്ല, അവിടെ നിലത്ത് കിടന്നു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, കരഞ്ഞപേക്ഷിച്ചു, എന്നാൽ കുഞ്ഞു മരിച്ചു എന്ന് കേട്ടപ്പോൾ അങ്ങ് എന്തുകൊണ്ടാണ് സന്തോഷിക്കുന്നതെന്ന് ചോദിച്ചു. ദാവീദ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. ദാവീദ് പറയുകയാണ്, ഇനിയും അവൻ എന്റെ അടുക്കലേക്ക് വരികയില്ല, പിന്നെയോ ഞാൻ അവന്റെ അടുക്കലേക്ക് പോകുകയല്ലാതെ അവൻ എന്റെ അടുക്കലേക്ക് വരുവാൻ കഴിയില്ലല്ലോ എന്ന് ദാവീദ് പറയുകയാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാം, പ്രിയമുള്ളവരെ, ഇസ്രായേലിന്റെ മധുരഗായകനായ ദാവീദിന് മരണത്തിനപ്പുറം എന്തെന്നറിയാം. മരണത്തിനപ്പുറം എന്താ എന്നറിയുന്ന ദാവീദ് 23-ാം സങ്കീർത്തനത്തിൽ എഴുതി, കൂരിരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. മരണത്തിനപ്പുറം എന്ത് എന്ന് ദാവീദിന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് മധുരഗായകനായ ദാവീദ് പാടിയത്,
മരണനിഴലിൻ താഴ്വരയിൽ കൂടെ ഞാൻ കടന്നുപോയാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, ദൈവം എന്നോടുകൂടെ ഉണ്ട്. അതുകൊണ്ട് മരണത്തെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നാം എത്ര ഭാഗ്യശാലികളാണെന്ന് നമുക്ക് നമ്മെ കുറിച്ച് ഓർക്കാം. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി നമ്മുടെ ഹൃദയത്തിൽ നാം സ്വീകരിച്ചതിനാൽ, ദൈവമക്കളായി തീർന്നതിനാൽ നമുക്ക് പ്രത്യാശയുണ്ട്. മരണത്തിനപ്പുറം എന്താ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ദാവീദിനോട് ചേർന്ന് നമുക്കും ഓർക്കുവാൻ കഴിയും, ഒരുപക്ഷേ മരണനിഴലിൻ താഴ്വരയിൽ കൂടെ ഞാൻ കടന്നുപോയാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ദൈവം എന്നോടൊപ്പമുണ്ട്. അവൻ എന്നോടുകൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനു ഭയപ്പെടേണം? ഇന്ന് രാത്രി ഈ വലിയൊരു പ്രത്യാശ എനിക്ക് നിങ്ങൾക്ക് തന്ന് ദൈവത്തിനായി നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. എന്നാൽ പ്രിയമുള്ളവരെ, ഈ പ്രത്യാശയില്ലാത്ത ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുക. മരണത്തിനപ്പുറം എന്താ എന്ന് അറിയുന്നില്ല എങ്കിൽ, മരണത്തിനപ്പുറം എന്താ എന്നുള്ളതിനെ കുറിച്ച് നിശ്ചയമില്ല എങ്കിൽ, മരണത്തിനപ്പുറമുള്ള ജീവിതത്തെ കുറിച്ച് നമുക്ക് ഉറപ്പു തരുന്ന, ആ നിശ്ചയം നൽകുന്ന ദൈവത്തിങ്കിലേക്ക് കടന്നു വരിക. അങ്ങനെയെങ്കിൽ ദാവീദിനെ പോലെ പറയുവാൻ കഴിയും, ഒരു താഴ്വരയിൽ കൂടെ ഞാൻ നടന്നാലും, മരണനിഴലിൽ താഴ്വരയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഉണ്ട്, ദൈവം എന്നോടുകൂടെ ഉണ്ട്, രക്ഷകനായ കർത്താവ് എന്നോടുകൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനു മരണത്തെ ഭയപ്പെടണം? അപ്പോസ്തലനായ പൗലോസിനെ പോലെ നമുക്ക് ഓർക്കുവാൻ കഴിയും, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമത്രേ. വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ, ആ പ്രത്യാശ നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നാൽ തൻ്റെ തികഞ്ഞ യൗവനത്തിൽ തൻ്റെ പ്രിയമകനായ, തന്നെ ഏറ്റവും സ്നേഹിച്ച തൻ്റെ മകൻ അബ്ശാലോം മരിച്ചപ്പോൾ ദാവീദ് ഹൃദയം പൊട്ടി കരയുകയാണ്. സിംഹഹൃദയനായ ദാവീദ് എന്തുകൊണ്ട് വിലപിച്ചു? ശൂരനായ ദാവീദിന്റെ ഹൃദയം തൻ്റെ യൗവനത്തിൽ മരിച്ച അബ്ശാലോമിനെ കുറിച്ച് ഓർത്ത് ആ ഹൃദയം തകർന്നു. അതുകൊണ്ട് ദാവീദ് വിലപിച്ചിങ്ങനെ പറയുകയാണ്, എന്റെ മകനെ അബ്ശാലോമേ, നിനക്ക് പകരം ഞാൻ മരിച്ചുവെങ്കിൽ എത്രയോ നന്നായിരുന്നു, നിനക്ക് പകരം ഞാനായിരുന്നു മരിക്കേണ്ടത്. എന്തുകൊണ്ട് അബ്ശാലോമിനെ കുറിച്ച് ദാവീദ് ഇങ്ങനെ വിലപിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു? കോരവപുത്രന്മാരെഴുതിയ മനോഹരമായ സങ്കീർത്തനം 49 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, സഹോദരൻ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ, അവനെ വീണ്ടെടുക്കുവാനോ, ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുത്ത് സഹോദരനെ ശവക്കുഴിയിൽ നിന്ന് രക്ഷിപ്പാൻ ആരാലും കഴിയില്ല. അവന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കയില്ല. ഓരോ പുത്രന്മാർ എഴുതിയ അപ്പോൾ തീർച്ചയായിട്ടും ദാവീദിന് ഈ കാര്യം അറിയാം, തൻ്റെ മകനായിരുന്നാലും അവനെ ആ ശവക്കുഴിയിൽ നിന്ന് വിടുവിപ്പാൻ, അവന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ തന്നാൽ ഒരിക്കലും സാധ്യമല്ല. ആ ശവക്കുഴിയിൽ നിന്നവനെ മടക്കി വരുത്തുവാൻ തന്നാൽ കഴിയുകയില്ല എന്നുള്ളത് ദാവീദ് വ്യക്തമായി മനസ്സിലാക്കിയ ഒരു ഭക്തനായിരുന്നു. അതുകൊണ്ടാണ് ദാവീദ് ഹൃദയം തകർന്ന് വളരെ ദുഃഖത്തോടുകൂടെ താൻ ഇങ്ങനെ വിലപിക്കുന്നത്, എന്റെ മകനെ അബ്ശാലോമേ, നീ മരിച്ച സ്ഥാനത്ത് ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ, നീ ഇങ്ങനെ പട്ടുപോയത് എത്രയോ ദുഃഖകരമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ട് അബ്ശാലോം മരിച്ചപ്പോൾ ദാവീദ് ഈ നിലയിൽ വിലപിക്കുന്നതിനിടയായി തീർന്നു? ഒരുപക്ഷേ കാരണങ്ങൾ പലതായിരിക്കാം.
ദാവീദ് അബ്ശാലോമിനെ ഓർത്ത് കരയുവാൻ വിലപിക്കുവാൻ അനേക കാരണങ്ങളുണ്ട്. ഒന്നാമതായി അബ്ശാലോമിന്റെ ചരിത്രം പഠിച്ചിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം, അബ്ശാലോം രാജകുമാരനായി ജനിച്ചവനാണ്. ദാവീദിന്റെ കുടുംബത്തിൽ ദാവീദിന്റെ മകനായി രാജകുമാരനായി ജനിക്കുവാൻ അബ്ശാലോമിന് ഭാഗ്യം ലഭിച്ചത് എത്രയോ വലിയ ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, യഹൂദയിൽ നിന്ന് രാജദണ്ഡ് നീങ്ങിപ്പോകയില്ല. യഹൂദ ഗോത്രത്തിൽ ജനിപ്പാൻ, ദാവീദിന്റെ മകനായി രാജകുടുംബത്തിൽ ജനിക്കുവാൻ, രാജകുമാരനായി ജനിക്കുവാൻ അവന് ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് എത്രയോ വിലയേറിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായും അടുത്ത രാജാവായി തീരുവാനുള്ള എല്ലാ യോഗ്യതയും ദാവീദിന്റെ മകനായി ജനിച്ചതുകൊണ്ടും യഹൂദ ഗോത്രത്തിൽ ജനിച്ചതുകൊണ്ടും അബ്ശാലോമിനുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുമാത്രമല്ല, നമുക്കറിയാം അബ്ശാലോമിന്റെ അമ്മയിൽ കൂടെയും അവന് രാജസന്ധതി എന്ന് അവകാശപ്പെടുവാൻ യോഗ്യതയുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഗെശൂർ രാജാവായ തൽമായിയുടെ കൊച്ചുമകനാണ് അബ്ശാലോം. രണ്ടു വിധത്തിൽ അവൻ രാജകുമാരനാണ്. തീർച്ചയായും അടുത്ത രാജാവാകുവാനുള്ള എല്ലാ യോഗ്യതയും അബ്ശാലോമിനുണ്ട്. അതുമാത്രമല്ല, തുടർന്ന് അബ്ശാലോമിനെ കുറിച്ച് 1 ശമൂവേൽ 14:25 നാം വായിക്കുന്നുണ്ട്, ഇസ്രയേലിൽ അബ്ശാലോമിനെ പോലെ ശ്ലാഘ്യനായി മറ്റൊരുവനും ഉണ്ടായിരുന്നില്ല. സൗന്ദര്യം കൊണ്ട് ഏറ്റവും ശ്ലാഘ്യനായ ഒരു വ്യക്തിയായിരുന്നു അബ്ശാലോം. രാജകുമാരൻ. ഇപ്പോൾ ഇതാ രണ്ടാമതായിട്ട് അവന്റെ യോഗ്യത നാം ഇവിടെ കാണുന്നത്, അവൻ ഏറ്റവും സുന്ദരനായിരുന്നു എന്നുള്ളതാണ്. അവനെ ആര് കണ്ടാലും ഒന്ന് നോക്കത്തക്ക രീതിയിൽ ഏറ്റവും സുന്ദരനായ ഒരു വ്യക്തിയായിരുന്നു അബ്ശാലോം എന്ന് ദൈവവചനത്തിൽ കൂടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 2 ശമൂവേൽ 14:25 അവന്റെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. ഇസ്രയേലിൽ അബ്ശാലോമിനെ പോലെ സുന്ദരനായ മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നില്ല. അവൻ സൗന്ദര്യത്തിൽ നമുക്കറിയാം അവന്റെ പിതാവായ ദാവീദിനെ പോലും തോൽപ്പിച്ചു. ദാവീദിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്, അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു. ദാവീദ് ഏറ്റവും സുന്ദരനായ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അവന്റെ മകനായ അബ്ശാലോം തന്റെ പിതാവായ ദാവീദിനെ പോലും സൗന്ദര്യത്തിൽ തോൽപ്പിച്ചു കളഞ്ഞതായിട്ടാണ് നാം കാണുന്നത്. അതുമാത്രമല്ല, അബ്ശാലോമിന് അടുത്തതായി ഉണ്ടായ യോഗ്യതയെ കുറിച്ച് അതേ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. 2 ശമൂവേൽ 14:25 നാം അത് കാണും. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 2 ശമൂവേൽ 14:25. എന്നാൽ എല്ലാ ഇസ്രയേലിലും സൗന്ദര്യം കൊണ്ട് അബ്ശാലോമിനോളം ശ്ലാഘ്യനായ ഒരുത്തനും ഉണ്ടായിരുന്നില്ല. അടിതൊട്ട മുടി വരെ അവന് ഒരു ഊനവും ഇല്ലായിരുന്നു. അവൻ തന്റെ തലമുടി ആണ്ടതോറും കത്തിരിപ്പിച്ച് കളയും. അത് തനിക്ക് ഭാരമായിരിക്കാൻ അത്രേ കത്തിരിപ്പിച്ചത്. അവന്റെ തലമുടി കത്തിരിച്ചാൽ രാജതൂക്കത്തിന് 200 ശേക്കൽ കാണും. അബ്ശാലോമിനെ 3 പുത്രന്മാരും താമാർ എന്നിവരുള്ള ഒരു മകളും ജനിച്ചിരുന്നു. ഇവിടെ അബ്ശാലോമിനെ കുറിച്ച് നാം വായിക്കുന്നത്, അബ്ശാലോമിന് അടിതൊട്ട് മുടിവരെയും യാതൊരു വിധമായ ഊനവുമില്ലായിരുന്നു എന്നുള്ളതാണ്. അവനിൽ യാതൊരു വിധമായ കുറവും ആർക്കും ഉന്നയിപ്പാനില്ലാതെ വണ്ണം അത്രയും
ന്യൂനതകളില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു അബ്ശാലോം എന്ന് നമുക്ക് കാണാൻ കഴിയും. അടിതൊട്ട മുടിവരെയും യാതൊരുവിധമായ ന്യൂനതയുമില്ലാത്ത ഏറ്റവും സുന്ദരനായ ഒരു വ്യക്തി. ഇസ്രായേൽ ജനത്തിന് വളരെ വ്യക്തമായിട്ടറിയാം, ആയിരം ആയിരം യാഗമൃഗങ്ങളെ, ഊനമില്ലാത്ത യാഗമൃഗങ്ങളെ ദൈവത്തിന് യാഗമായി അർപ്പിക്കുന്ന ഇസ്രായേൽ ജനത്തിന് വളരെ വ്യക്തമായി അറിയാം ന്യൂനതയില്ലാത്ത ഒരു മൃഗത്തെ ലഭിക്കുക എത്രയോ പ്രയാസകരമായ ഒരു കാര്യമാണ്. ന്യൂനതയില്ലാത്ത ഒരു മൃഗത്തെ യാഗമായി അർപ്പിച്ചുവെങ്കിൽ മാത്രമേ ദൈവമായ ആലയത്തിൽ പ്രസാദിക്കുകയുള്ളൂ. അങ്ങനെ ന്യൂനതയില്ലാത്ത ഒരു മൃഗത്തെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. നലിത അബ്ശാലോമിനെ കുറിച്ച് നോക്കുക, അവൻ അടിതൊട്ട് മുടിവരെയും യാതൊരു ന്യൂനതയുമില്ലാത്തവനായി, യാതൊരു വിധമായ കുഴപ്പവുമില്ലാത്തവനായി, ഏറ്റവും യോഗ്യനായ ഒരു വ്യക്തിയായി നമുക്ക് അബ്ശാലോമിനെ കാണുവാൻ കഴിയും. തീർന്നില്ല, അബ്ശാലോമിനെ കുറിച്ച് അടുത്തതായി രേഖപ്പെടുത്തിയിരിക്കുന്ന വായിച്ച കേൾക്കുകയുണ്ടായി. അവന്റെ തലമുടി ഏറ്റവും ആകർഷകമായ തലമുടിയായിരുന്നു. സ്ത്രീകളെ പോലും അസൂയാലുക്കളാക്കുന്ന മനോഹരമായ ഇടതൂർന്ന തലമുടി ദൈവം അവന് നൽകി. അത് അവന് ഭാരമായതുകൊണ്ട് അവൻ കത്രിച്ച് കളയുമെന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. അത് കത്രിക്കുമ്പോൾ രാജതൂക്കത്തിന് 200 ശേക്കൽ കാണും. കന്നഡ ഭാഷാന്തരത്തിൽ അതിനെ ഭാഷാന്തരം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: അബ്ശാലോമിന്റെ മുടി കത്രിച്ച് കളയുമ്പോൾ 200 രൂപ ലഭിക്കും. അപ്പോൾ അവന് ദൈവം നൽകിയ അനുഗ്രഹം എത്രമാത്രമാണെന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ തലമുടി ആർക്കും ആവശ്യമില്ല. എന്നാൽ അബ്ശാലോമിനെ കുറിച്ച് നോക്കുക, അവന്റെ തലമുടിക്ക് പോലും എത്രയോ വിലയുള്ളതാണ്. അത്രയേറെ അനുഗ്രഹങ്ങളെ, നന്മകളെ ദൈവം അവന് നൽകി. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് നമ്മെ കുറിച്ചൊന്ന് ചിന്തിക്കാം. ദൈവം നമുക്ക് തന്നിട്ടുള്ള നന്മകൾ എത്ര അനുമതിയാണ്! ആയിരം ആയിരം നന്മകളെ ദൈവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചൊരിഞ്ഞിരിക്കുമ്പോൾ, അളവില്ലാതെ വണ്ണം ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ, അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറയുമ്പോൾ, പറഞ്ഞു തീരാത്ത ദാനങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. ദൈവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നന്മകൾ എത്രയാണ്! ഒട്ടനവധി നന്മകളെ തന്ന് ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ, ദൈവത്തിന്റെ ഉപകാരങ്ങളെ നാം മറക്കിയോ? 2011 ഒടുവിലത്തെ നാളുകളിലേക്ക് നാം വന്നെത്തിയിരിക്കുകയാണ്. ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നുവെങ്കിൽ നാം ഒരുപക്ഷെ 2012 പ്രവേശിക്കുമായിരിക്കും. നമുക്ക് തിരിഞ്ഞു നോക്കി കഴിഞ്ഞ നാളുകളിൽ ദൈവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്ത നന്മകളെ, അവൻ നമ്മെ നടത്തിയ വിധങ്ങളെ എത്ര അത്ഭുതകരമായിട്ടാണ്, എത്ര അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിച്ച് അനവധിയായ നന്മകളെ തന്ന് നമ്മെ പാലിച്ചതെന്ന് ഓർക്കാം. പ്രിയമുള്ളവരെ, ഈ നന്മകളൊക്കെ നാം പ്രാപിച്ചപ്പോൾ നാം എത്രമാത്രം നന്ദിയുള്ളവരായിരുന്നു എന്ന് നമുക്കൊരു നിമിഷം നമ്മെ കുറിച്ച് ഓർക്കാം. ഇസ്രായേലിന്റെ മധുരഗായകനായ ദാവീദ് അതിനെ കുറിച്ച് ഓർത്തപ്പോൾ ദാവീദ് ഇങ്ങനെ എഴുതി: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം ചെയ്ത ഉപകാരത്തെ രാജാവായി തീർന്നിട്ടും ദാവീദ് മറന്നില്ല. എന്നാൽ ദാവീദിന്റെ മകനായ അബ്ശാലോമേ, ദൈവം നിനക്ക് ഇത്രയേറെ നന്മകൾ ചെയ്തിട്ട് നിന്റെ പിതാവ് ദൈവത്തെ നന്മകളെ ചൊല്ലി മഹത്വപ്പെടുത്തിയപ്പോൾ എന്തുകൊണ്ട് നീ ആ നന്മകൾക്ക് നന്ദിയുള്ളവനായില്ല? പിതാവിനെ ദൈവം അനുഗ്രഹിച്ച, പിതാവിനെ കൊണ്ടുവന്ന വഴികളെ ആ അടുത്ത തലമുറ മറന്നുപോയി. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, നാം ഇവിടുന്ന് ദൈവത്തിനെ ശ്രദ്ധിക്കുമ്പോൾ, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പിതാക്കന്മാരെ
അനുഗ്രഹിച്ച ദൈവത്തിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ആ അനുഗ്രഹത്തിൻ്റെ അവകാശികളായി നമ്മെയും ചേർക്കുവാൻ ദൈവം നമ്മിൽ പ്രസാദിച്ചു എന്നുള്ളത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. നമ്മുടെ യാതൊരു യോഗ്യതയും കൊണ്ടല്ല, നമ്മുടെ യാതൊരു നന്മയും കൊണ്ടല്ല, പിന്നെയോ അളവ് കൂടാതെ നന്മകൾ ചൊരിഞ്ഞ് നമ്മെ അനുഗ്രഹിച്ച ദൈവത്തിനായി നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. അവശാലോമേ, ഇത്രയെല്ലാ നന്മകൾ നീ പ്രാപിച്ചിട്ട്, ദൈവത്തിൽ നിന്നും ഇത്രയെല്ലാ നന്മകൾ നിനക്ക് ലഭിച്ചിട്ടും എന്തുകൊണ്ട് നിന്റെ പിതാവിനുണ്ടായ ഒരു ഹൃദയം നിനക്കുണ്ടായില്ല? അവശാലോം, ഇത്രയെല്ലാ നന്മകൾ പ്രാപിച്ച ഒരു വ്യക്തിയായിരുന്നിട്ടും ഒരിക്കൽ പോലും എന്റെ ജീവിതത്തിൽ ദൈവത്തെ ഓർത്തതായി നാം കാണുന്നില്ല. തന്റെ പിതാവിനെ പോലെ ദൈവസന്നിധിയിൽ നന്ദിയുടെ ഒരു വാക്ക് പറയുന്ന അബ്ശാലോമിനെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ പിതാക്കന്മാരെ അനുഗ്രഹിച്ച ദൈവം നമ്മിലേക്ക് ഈ അനുഗ്രഹങ്ങളെ പകർന്നിരിക്കുമ്പോൾ, തലമുറകളായി ഈ അനുഗ്രഹങ്ങളെ നാം പ്രാപിച്ചിരിക്കുമ്പോൾ, നാം വാസ്തവത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ നന്മകളെ മറന്നുപോകുന്നുവെങ്കിൽ എത്ര വലിയ നന്ദികേടാണെന്ന് ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധിയിൽ ഇരുന്ന് നോക്കാം. ഇത്രയെല്ലാ നന്മകൾ അബ്ശാലോം പ്രാപിച്ചിട്ടും അബ്ശാലോമിനാൽ ഉപായത്താൽ കൊല്ലപ്പെട്ടു. അവന്റെ ഹൃദയത്തിൽ അവനോടുള്ള പക, വിദ്വേഷം നിറഞ്ഞിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവന്റെ ഹൃദയം നേരുള്ളതായിരുന്നില്ല. അവന്റെ സഹോദരിയായ താമാറിനോട് അവൻ ഇപ്രകാരം പറഞ്ഞു, സഹോദരി, അവൻ നിനക്ക് അപമാനം വരുത്തി, കുഴപ്പമില്ലേ, നീ മൗനമായിരിക്ക, നീ അത് മനസ്സിൽ വെക്കരുത് എന്ന് അബ്ശാലോം ഉപദേശിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അവൻ തന്റെ സഹോദരിയെ ഉപദേശിച്ചുവെങ്കിലും അവന്റെ ഉള്ളിൽ അവനോടുള്ള തന്റെ സഹോദരനായ അബ്നോനോടുണ്ടായിരുന്ന പക എത്രമാത്രമായിരുന്നു എന്ന് നമുക്കറിയാം. ആ പകയുമായി ഏതാണ്ട് 2 വർഷത്തോളം അവൻ നടന്നു എന്ന് നാം കാണുന്നു. സമയം ലഭിച്ചപ്പോൾ അവനെ ചതുവിൽ അവൻ കൊല്ലിച്ചു. അവൻ കൊലപാതകം ചെയ്ത് അവിടെ നിന്ന് ഓടിപ്പോകുക. എവിടേക്കാണ് അവൻ ഓടിപ്പോകുന്നത്? ദൈവജനം പറയുകയാണ്, അവൻ ഓടിപ്പോയത് ഗശൂരിലേക്കാണ്. തന്റെ സഹോദരനെ കൊല്ലിച്ച് ഗശൂരിലേക്ക് അവൻ ഓടിപ്പോകുകയാണ്. അഭയത്തിനായി ഗശൂരിലേക്ക് അവൻ ഓടി. അബ്ശാലോമേ, നീ എന്തിന് ഗശൂരിലേക്ക് ഓടണം? ഇസ്രയേലിൽ സങ്കേത നഗരങ്ങളില്ലാഞ്ഞിട്ടാണോ നീ ഗശൂരിലേക്ക് ഓടേണ്ടി വന്നത്? നമുക്കറിയാം, ഇസ്രയേലിൽ ദൈവം ഇസ്രയേൽ ജനത്തിനു വേണ്ടി 6 സങ്കേത നഗരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അബദ്ധവശാൽ ഒരുവൻ കൊലപാതകം ചെയ്താൽ അവൻ ഓടി ആ സങ്കേത നഗരത്തിൽ എത്തിയാൽ രക്തപ്രതികാരയിൽ നിന്നും അവൻ അവിടെ അഭയം കണ്ടെത്തുവാൻ കഴിയും. ഇസ്രയേലിൽ ദൈവം കൽപ്പിച്ചാക്കിയ 6 സങ്കേത നഗരങ്ങളുണ്ട്. എന്നാൽ അബ്ശാലോം ആ സങ്കേത നഗരങ്ങളിലേക്കൊന്നും ഓടിപ്പോയതായൊന്നും കാണുന്നില്ല. അവൻ ഓടിയത് ഗശൂരിലേക്കാണ്. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ കുറ്റബോധവുമായി പാപത്തിന്റെ ഭാരവുമായി അവിടെയും ഇവിടെയും നിങ്ങൾ ഓടുന്നവരായിരിക്കാം. എന്റെ ഈ പാപം എങ്ങനെ ക്ഷമിക്കപ്പെടും? ഈ പാപത്തിന്റെ ഭാരം വലിയത്, ഇത് ആരാൽ ക്ഷമിക്കുവാൻ കഴിയുമെന്ന് ചിന്തിച്ച് ഒരുപക്ഷെ പാപഭാരവുമായി സങ്കേതത്തിനായി അനേക സ്ഥലങ്ങളിലേക്ക് ഓടുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വളരെ താഴ്മയോടെ വിനയത്തോടെ ഞങ്ങൾ ഓർപ്പിക്കട്ടെ, പാപഭാരവുമായി കുറ്റബോധവുമായി മറ്റെവിടെയും ഓടേണ്ട ആവശ്യമില്ല. അബ്ശാലോമിനെ പോലെ ഗശൂരിലേക്ക് ഓടിപ്പോയാൽ അവിടെ അഭയം ലഭിച്ചു എന്ന് വരികയില്ല. പാപത്തിന്റെ ഭാരം ഇറക്കി വയ്ക്കുവാൻ അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ ഒരുപക്ഷെ കഴിഞ്ഞില്ല എന്ന് വരാം. ഒരിക്കലും പാപത്തിന്റെ ഭാരവുമായി ഏത് സ്ഥാനത്തേക്ക് നീ ഓടിച്ചെന്നാലും അവിടെ നിനക്ക് അഭയമില്ല, സങ്കേതം കണ്ടെത്തുവാൻ സാധ്യമല്ല. എന്നാൽ പാപത്തിന്റെ ഭാരം ക്ഷമിച്ചു തരുവാൻ
പാപത്തെ മറയ്ക്കുവാൻ പാപത്തെ സമ്പൂർണ്ണമായി ക്ഷമിക്കുവാൻ കഴിയുള്ള ഒരേ ഒരു വ്യക്തി മാത്രമാണ്, അതാണ് കർത്താവായ യേശുക്രിസ്തു. ഇന്ന് രാത്രി നമ്മുടെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്ന, പാപികളായ നമ്മോട് ദയ കാണിച്ച്, നമ്മുടെ സകല പാപങ്ങളെയും മായ്ച്ചു കളഞ്ഞ് ആ ദൈവത്തിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പ്രിയമുള്ളവരെ, നാം എത്ര ഭാഗ്യശാലികളാണ്, ഒരു കാലത്ത് നാം ഇതുപോലെ പാപത്തിന്റെ ഭാരത്താൽ ആ കുറ്റബോധം കൊണ്ട് അങ്ങുമിങ്ങും സങ്കേതത്തിനായി നാം ഓടിവരാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നാം ചെന്നപ്പോൾ യേശു രക്ഷിതാവ് നമ്മുടെ ഓരോരുത്തരെയും പാപത്തെ ക്ഷമിച്ച് നമ്മുടെ പാപങ്ങളെ സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് ഇട്ടുകളയത്തക്കവണ്ണം നമ്മുടെ പാപങ്ങളെ നമ്മിൽ നകറ്റിയ ആ ദൈവസ്നേഹത്തിനായി നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, പാപത്തിന്റെ ഭാരവുമായി വലയുന്നുവെങ്കിൽ ഈ അബ്ശാലോമിനെ കുറിച്ചുള്ള സന്ദേശം കേൾക്കുമ്പോൾ അവിടെയും ഇവിടെയും അതിന് പരിഹാരം ലഭിക്കുവാനോടാതെ അതിന് പരിഹാരം തരുവാൻ കഴിവുള്ള ഏക വ്യക്തിയായ യേശുക്രിസ്തുവിലേക്ക് വരിക. കർത്താവായ യേശുക്രിസ്തു ഏത് കഠിന പാപത്തെയും ക്ഷമിക്കുവാൻ മതിയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ മതിയായതാണ്. ഇന്ന് രാത്രി ക്രിസ്തുവിലേക്ക് വരിക, പാപക്ഷമ പ്രാപിക്കുക, ദൈവമയനായി തീരുക, സന്തോഷമുള്ളവനായി തീരുക, ക്രിസ്തുവിൽ നിങ്ങൾക്ക് സങ്കേതം കണ്ടെത്തുവാൻ്റെ കോണം എടിയായി തീരും. അബ്ശാലോം ഓടിയത് ഗശൂരിലേക്കാണ്. അവന് ഒരു മാനസാന്തരമുണ്ടായതായിട്ട് നാം കാണുന്നില്ല. എന്നാൽ അവന്റെ പിതാവായ ദാവീദോ, ദാവീദിന്റെ വാക്കുകളെ തന്നെ നമുക്ക് ഓർക്കാം. 32 സങ്കീർത്തനത്തിൽ ദാവീദ് എഴുതുകയാണ്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ദാവീദ് തന്റെ ജീവിതത്തിൽ അത് മനസ്സിലാക്കി, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. പ്രിയമുള്ളവരെ, ദാവീദ് തന്റെ ജീവിതത്തിൽ തന്റെ പാപങ്ങളെ ദൈവം മറച്ചു നിന്നു, ക്ഷമിച്ചു എന്നുള്ള ഉറപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അവന്റെ മകനായ അബ്ശാലോമിനോ തന്റെ ലംഘനങ്ങളെ ക്ഷമിക്കുവാൻ കഴിവുള്ള ഒരു പിതാവുണ്ട്, ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ അടുക്കലേക്ക് കുറ്റബോധവുമായി ഞാൻ കടന്നില്ലെന്നുവെങ്കിൽ എന്റെ സകല പാപത്തെ ക്ഷമിക്കുവാൻ അവന് കഴിയുമെന്നുള്ളത് അവന് മനസ്സിലാക്കുവാൻ കഴിയാതെ പോയി. 51 സങ്കീർത്തനത്തിൽ ദാവീദ് എഴുതുന്നുണ്ട്, തകർന്നു നുറുങ്ങിയ ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല, തകർന്നു നുറുങ്ങിയ ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. ദാവീദ് തന്റെ സ്വന്തം അനുഭവത്തിൽ കൂടെ അത് കുറിക്കുക. ദൈവസന്നിധിയിൽ പാപം ചെയ്തു എന്നുള്ളത് അവന് ബോധ്യമായപ്പോൾ, ആ പാപത്തിന്റെ കുറ്റം അവനെ മതിച്ചപ്പോൾ, ദൈവസന്നിധിയിലേക്ക് തകർന്ന ഹൃദയവുമായി അവൻ ചെന്നപ്പോൾ ദാവീദിന് ധൈര്യത്തോടുകൂടെ എഴുതുവാൻ കഴിഞ്ഞു, തകർന്നു നുറുങ്ങിയ ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. പ്രിയമുള്ളവരെ, ഇത് പിതാവിനെ അറിയാം. എന്തുകൊണ്ട് അബ്ശാലോമിന് മനസ്സിലാക്കിയില്ല? തന്റെ പിതാവ് കുറിച്ച വരികൾ എന്തുകൊണ്ട് അവൻ നോക്കിയില്ല? നമ്മുടെ ജീവിതത്തിൽ നാം നമ്മെ തന്നെ നാം പരിശോധിക്കുമ്പോൾ അനേക ആവർത്തി ദൈവം നമ്മോട് ഇടപെട്ടിട്ടുണ്ട്, നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും മനസാന്തരപ്പെടാതെ ആ കുറ്റബോധമുള്ളവരായി ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് പശ്ചാത്താപം ഉള്ളവരായി തീരാതെ ഹൃദയം കഠിനമാക്കി നാം മുന്നോട്ട് പോയിട്ടില്ലേ? ഇന്ന് രാത്രി നമുക്ക് നമ്മെ കുറിച്ച് തന്നെ ചിന്തിക്കാം. പ്രിയമുള്ളവർ, ഇന്ന് രാത്രിയും ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്, മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക. വിശ്വാസികളായ നമുക്കും മാനസാന്തരത്തിന്റെ ആവശ്യമുണ്ട്. നീ മാനസാന്തരപ്പെടുക. കഴിഞ്ഞ ദിവസം നാം അത് ഓർക്കുകയുണ്ടായി, മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, അല്ല ഞാൻ നിന്നെ ആ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയും. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഈ മുന്നറിയിപ്പ് വെച്ചിരിക്കുമ്പോൾ ഈ മുന്നറിയിപ്പിനെ അവഗണിക്കാതെ ദൈവം നമ്മോട് കൂടെ കൂടെ സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദത്തെ മറുതലിക്കാതെ
നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്താം. അബ്ശാലോമിന് ധാരാളം അവസരം ലഭിച്ചു. അനേക കാര്യങ്ങൾ അവൻ മനസ്സിലാക്കിയിട്ടുള്ളവനാണ്. അവനൊരു നല്ല പൈതൃകമുണ്ട്. അവന്റെ പിതാവ് ദൈവത്തെ യഥാർത്ഥമായി ഗ്രഹിച്ചറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ആ പിതാവ് അറിഞ്ഞ ദൈവത്തെ വേണ്ട രീതിയിൽ മനസ്സിലാക്കുവാൻ ദാവീദിന്റെ മകനായ അബ്ശാലോമിന് കഴിഞ്ഞില്ല എന്നുള്ളത് എത്രയോ ദുഃഖകരമായ ഒരു കാര്യമാണ്. 2 വർഷം കഴിഞ്ഞപ്പോൾ അവനിത് യെശുരിൽ നിന്നും യോവാബിന്റെ മധ്യസ്ഥതയിൽ യെരുശലേമിലേക്ക് വരികയാണ്. എനിക്ക് എന്റെ പിതാവിന്റെ മുഖം കാണണം. വാസ്തവത്തിൽ അബ്ശാലോമിന്റെ ആഗ്രഹം നമുക്കറിയാം, തന്റെ പിതാവിന്റെ മുഖം കാണുക എന്നുള്ളതല്ല. അവന്റെ ഹൃദയത്തിൽ വേറൊരു കൊടിയ ചതിയുണ്ടായിരുന്നു, പിതാവിന്റെ സിംഹാസനം കരസ്ഥമാക്കണം. അതാണ് അവന്റെ ആഗ്രഹം. അവന്റെ ഹൃദയത്തിന്റെ കപടത എത്രമാത്രമെന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. എനിക്ക് ഇനിയും എന്റെ പിതാവിന്റെ മുഖം കാണാതെ അല്പം പോലും ഗശൂരിൽ കഴിയുവാൻ സാധ്യമല്ലേ? അതുകൊണ്ട് അവൻ യോവാബിനെ വിളിച്ചു വരുത്തി അവനോട് പറയുകയാണ്, എങ്ങനെയെങ്കിലും നീ എന്നെ എന്റെ പിതാവിന്റെ അടുക്കൽ എത്തിക്കണം. യോവാബിന്റെ മധ്യസ്ഥതയിൽ അവൻ ഗശൂരിൽ നിന്ന് യെരുശലേമിലേക്ക് വന്നു. 4 വർഷം കഴിഞ്ഞു. ആ ചരിത്രഭാഗങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. സമയ ചുരുക്കത്താൽ ഞാൻ അത് വിട്ട് മുന്നോട്ട് പോകട്ടെ. അവൻ യെരുശലേമിൽ വന്നിട്ട് 4 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴിതാ ഈ 4 വർഷത്തിന്റെ ഇടയിൽ അവൻ അനേക തന്ത്രങ്ങൾ മെനയുകയാണ്. അവന്റെ തന്ത്രം എന്തായിരുന്നു നമുക്കറിയാം. തന്റെ പിതാവായ ദാവീദിനെ കൊന്നിട്ടാണെങ്കിലും, ഏറ്റവും സ്നേഹിക്കുന്ന തന്റെ പിതാവിനെ കൊന്നിട്ടാണെങ്കിലും സിംഹാസനം കരസ്ഥമാക്കണം. അതാണ് അവന്റെ ആഗ്രഹം. അബ്ശാലോമേ, നിന്റെ പിതാവിന്റെ ഹൃദയം നീ അറിഞ്ഞില്ലല്ലോ. ദാവീദിന് സിംഹാസനം കരസ്ഥമാക്കുവാൻ അനേക അവസരങ്ങൾ കൈവന്നതാണ്. ശൗൽ രാജാവായിരിക്കുമ്പോൾ അവന് സിംഹാസനം കരസ്ഥമാക്കുവാൻ അനേക അവസരങ്ങൾ കൈവന്നിട്ടും ദാവീദ് പറയുകയാണ്, യഹോവയുടെ അഭിഷിക്തന്റെ മേൽ കൈവയ്ക്കരുത്. 105 സങ്കീർത്തനം 15 വാക്യത്തിൽ നാം വായിക്കുന്നു, എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത്, എന്റെ അഭിഷിക്തന്മേൽ കൈവയ്ക്കരുത്. ദാവീദിനെ നല്ലവണ്ണം അറിയാം, ശൗല്‍ യഹോവയുടെ അഭിഷിക്തനാണ്. അഭിഷിക്തന്റെ മേൽ കൈവയ്ക്കുന്നത് എന്നുള്ളത് ഏറ്റവും അപകടകരമായ കാര്യമാണ് എന്ന് ദാവീദ് മനസ്സിലാക്കി. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഭയത്തോടുകൂടെ നമുക്ക് ഓർക്കാം, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ എന്തെല്ലാം ദൈവജനത്തിന് ദൈവദാസന്മാർക്ക് വിരോധമായി നാം ചെയ്തു. ചിന്തിച്ചു ദാവീദിനെ കുറിച്ച് ചിന്തിക്കുക. ഭയത്തോടെ അവൻ ഓർക്കുകയാണ്, യഹോവയുടെ അഭിഷിക്തന്റെ മേൽ കൈവയ്ക്കരുത്. അതുകൊണ്ട് ദൈവത്താൽ അഭിഷിക്തനായ ആ രാജാവായ ശൗലിനെ കൊന്നുകളയുവാൻ അവസരം ലഭിച്ചിട്ടും, അനേക അവസരങ്ങൾ അവന് ലഭിച്ചു, എന്നിട്ടും ദാവീദ് അവന്റെ മേൽ കൈവച്ചില്ല. എനിക്ക് ദൈവം സിംഹാസനം നൽകുവാൻ തന്റെ സമയം വെച്ചിട്ടുണ്ട്. അനാരതിരായിരുന്നാലും ദൈവം എന്നെ ആ സ്ഥാനത്തെ ഉയർത്തുവാൻ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ആരെല്ലാം അതിനെതിരുന്നാലും ദൈവം എന്നെ ആ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് ദാവീദിന് വ്യക്തമായി അറിയാം. എന്നാൽ അബ്ശാലോമേ, നീ അതെന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല? അബ്ശാലോമിത തന്ത്രങ്ങൾ മെനയുകയാണ്. അവൻ തന്ത്രങ്ങൾ മെനയതിനെ കുറിച്ച് നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. സമയ ചുരുക്കത്താൽ ഞാൻ പറഞ്ഞു പോകട്ടെ. അബ്ശാലോം അധികാലത്തെ എഴുന്നേൽക്കും. ഗെശൂരിൽ നിന്നും യെരുശലേമിലെത്തിയ അബ്ശാലോം അതിരാവിലെ ഉണരുകയാണ്. എന്തിനു വേണ്ടി? ദൈവത്തെ സ്തുതിക്കുവാനല്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനല്ല, മറിച്ച് അവൻ അതിന് അധികാലത്തെ ഉണർന്നതിന്റെ ഉദ്ദേശം സിംഹാസനം
അർത്ഥമാക്കുവാനാണ്. ദാവീദ് സങ്കീർത്തനങ്ങൾ ഇങ്ങനെ എഴുതി, നാം വായിക്കുന്നുണ്ട്. ദാവീദ് എഴുതുകയാണ് സങ്കീർത്തനങ്ങൾ 57. ദാവീദ് എഴുതി, യഹോവേ ഞാൻ രാവിലെ കാലത്തേ ഞാൻ ഉണരും. എന്തിന്? ദാവീദ് അവിടെ കുറിക്കുന്നുണ്ട്, വംശങ്ങളുടെ മധ്യേ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും, ജാതികളുടെ മധ്യേ ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും. പിതാവായ ദാവീദ് അധികാലത്തെ ഉണരുന്നത് 57 സങ്കീർത്തനത്തിൽ ദാവീദ് എഴുതുകയാണ്, ഞാൻ അധികാലത്തെ ഉണരുന്നത് ജാതികളുടെ മധ്യേ ദൈവമേ നിന്നെ സ്തുതിക്കുവാനാണ്, വംശങ്ങളുടെ മധ്യേ നിന്നെ വാഴ്ത്തുവാൻ അധികാലത്തെ ഞാൻ ഉണരും. എന്നാൽ അവന്റെ മകനായ അബ്ശാലോമോ, അവൻ രാവിലെ ഉണർന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനല്ല, ജാതികളുടെ മധ്യത്തിൽ അവന്റെ പിതാവിന്റെ ദൈവത്തെ സ്മരിക്കുവാനല്ല. അവൻ ഉണർന്നതിനൊരു കാരണമുണ്ട്, ഇസ്രായേൽ ജനത്തിന്റെ ഹൃദയത്തെ തന്നിലേക്ക് വശീകരിക്കുവാൻ. ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തുകയാണ്, ആരെങ്കിലും രാജാവായ ദാവീദിന്റെ അടുക്കലേക്ക് എന്തെങ്കിലും പ്രശ്നവുമായി വരുമ്പോൾ മകനായ അബ്ശാലോം അവരുടെ അടുക്കലേക്ക് ചെല്ലും, അവരോട് തന്ത്രരൂപേണ അവൻ സംസാരിക്കും, നിങ്ങളുടെ പ്രശ്നം എന്താണ്, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ രാജാവ് എന്നെ പോലെ ഒരുവനെ നിയമിച്ചാക്കിയിട്ടില്ലല്ലോ, എന്നെ അതിനുവേണ്ടി വിധികർത്താവായി നിയമിച്ചിരുന്നുവെങ്കിൽ എന്ന് ദാവീദ് ആഗ്രഹിച്ചു. അബ്ശാലോം അത് ആഗ്രഹിച്ച് അവന്റെ ഹൃദയത്തിലെ വഞ്ചനയുമായി അവൻ അധികാലത്തെ എഴുന്നേറ്റ് അവൻ തന്ത്രങ്ങൾ മനിയുകയാണ്. അവന്റെ അടുക്കലേക്ക് സംസാരിക്കുവാൻ വരുന്നവരെ നാം അവിടെ വായിക്കുന്നു, അബ്ശാലോം അവർക്ക് ചുംബനം നൽകും, അവരുമായി മധുരമായി സംസാരിക്കുക മാത്രമല്ല അബ്ശാലോം ചെയ്തത്, അവൻ അവരോട് ഹൃദ്യമായി വശീകരണ വാക്കുകളാൽ അവരെ തന്നിലേക്ക് അടുപ്പിച്ചു എന്ന് മാത്രമല്ല, അവൻ അവർക്ക് ചുംബനവും നൽകി. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ദൈവസന്നിധി നാം ആയിരിക്കുമ്പോൾ നമുക്ക് ഓർക്കാം, അബ്ശാലോമിന്റെ ചുംബനത്തിന്റെ പിന്നിൽ ഒരു വഞ്ചനയുണ്ട്, ഇസ്രായേൽ ജനം അത് മനസ്സിലാക്കിയില്ല. ഇന്ന് അനേക ചുംബനങ്ങൾ അങ്ങനെയല്ലേ എന്ന് നാം ചിന്തിക്കേണ്ടിരിക്കുന്നു. അതിന്റെ പിന്നിലുള്ള കൊടിയ വഞ്ചന എന്ത് എന്ന് ഇസ്രായേൽ ജനം അറിഞ്ഞില്ല. ഈ സുന്ദരനായ വ്യക്തിയുടെ ആ ചുംബനം ആർ നിരസിക്കും? ഇത്ര ശ്ലാഘ്യനായ മറ്റൊരു വ്യക്തിയില്ല, ആ സുന്ദരനായ വ്യക്തിയുടെ ചുംബനം ഒരു വ്യക്തിയും നിരസിക്കുന്നതല്ല. അബ്ശാലോമിന്റെ ചുംബനം ഒരുപക്ഷേ ആ ഇസ്രായേലിലുള്ള ജനം അത് ലഭിച്ചപ്പോൾ അത് വലിയ പദവിയായി കണ്ടിരിക്കാം. എന്നാൽ അവന്റെ പിതാവിനെ സിംഹാസനത്തിൽ നിറക്കുവാനുള്ള, പിതാവിനെ കൊന്നുകളയുവാനുള്ള അവന്റെ കൊടിയ ചതിയാണതെന്ന് അവരാരും മനസ്സിലാക്കിയില്ല. സമയം ചുരുക്കത്താണ്, വേഗം പറഞ്ഞു പോകട്ടെ. അബ്ശാലോം പോയിക്കൊണ്ടിരുന്ന വഴി നാശത്തിന്റെ വഴിയെന്ന് അബ്ശാലോം അറിഞ്ഞില്ല. ദൈവവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഒരുപക്ഷേ താൻ പോയിക്കൊണ്ടിരിക്കുന്ന വഴി ചൊവ്വുള്ളതെന്ന് ഒരു മനുഷ്യന് തോന്നിയെന്ന് വരാം, താൻ പോയിക്കൊണ്ടിരിക്കുന്ന വഴി ചൊവ്വയുള്ളത് എന്ന് തോന്നിയെന്ന് വരാം, എന്നാൽ അതിന്റെ അവസാനമോ നാശകരമത്രേ. അബ്ശാലോമേ, നീ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വഴി നാശകരമാണ്, നീ അത് അറിയുന്നില്ല. ഇന്ന് രാത്രി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി ശരിയായ വഴിയാണോ എന്ന് ചിന്തിക്കുക. ആ പോകുന്ന വഴി ശരിയല്ല എങ്കിൽ തീർച്ചയായും അതിന്റെ അവസാനം നാശകരമായിരിക്കുമെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളുക. വഴിയിൽ വച്ച് നശിച്ചു പോകാതിരിക്കുവാൻ പുത്രനെ ചുംബിപ്പി. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ സ്നേഹത്തോടെ ഞങ്ങൾ നിങ്ങളെ ഓർപ്പിക്കട്ടെ, പോയിക്കൊണ്ടിരിക്കുന്ന വഴി എങ്ങനെയുള്ളൂ എന്ന് ചിന്തിച്ചു നോക്കുക. നാശകരമായ വഴിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ വഴിയിൽ നിങ്ങൾക്ക് വിടുതലിന്റെ മാർഗമുണ്ട്. വിടുതൽ തരുവാൻ
നിങ്ങളെ രക്ഷിക്കുവാൻ ആ നാശികരമായ വഴിയിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ കഴിയുന്ന വ്യക്തി ഇന്ന് നിങ്ങളുടെ സമീപമുണ്ട്. ആ കർത്താവിങ്കിലേക്ക് വരിക. തീർച്ചയായിട്ടും സമാധാനത്തിന്റെ മാർഗത്തിൽ നമ്മെ നയിക്കുവാൻ അവൻ മതിയായി. അബ്ശാലോമേ, നിനക്ക് വേണ്ടി എഫ്രയീം വനത്തിൽ അപകടം പതിയിരിപ്പുണ്ട് എന്ന് നീ അറിയുന്നില്ലേ? അവൻ തന്റെ ജഡത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ എഫ്രയീം വനത്തിൽ അവന് വേണ്ടി അപകടം പതിയിരിപ്പുണ്ട് എന്നുള്ളത് അവൻ മനസ്സിലാക്കിയില്ല. അബ്ശാലോമിന്റെ ആളുകളും യോവാബിന്റെ ആളുകളും തമ്മിൽ എഫ്രയീം വനത്തിൽ വെച്ച് യുദ്ധത്തിൽ ഏർപ്പെട്ടു. ചരിത്രം നമുക്കറിവുള്ളതാണ്. അവൻ ഒരു കോവർ കഴുത പുറത്ത് ഓടിച്ചു പോകുമ്പോ അവന്റെ കോവർ കഴുത ഒരു കരുവേലകത്തിന്റെ ചുവട്ടിലെത്തിയപ്പോ അവന്റെ നീണ്ട തലമുടി ആ കരുവേലകത്തിന്റെ കൊമ്പിൽ കുടുങ്ങി. അവന്റെ കോവർ കഴുത അവനെ വിട്ട് ഓടിപ്പോയി. അബ്ശാലോം ഇത് ആകാശത്തിനും ഭൂമിക്കും മധ്യേ സുന്ദരനായ വ്യക്തി അവിടെ തൂങ്ങിക്കിടക്കുകയാണ്. സഹായത്തിന് ആരുമില്ലാതെ അവനിത് നിസ്സഹായനായി. ആ തലമുടി അവന് ഒരിക്കൽ അഭിമാനമായിരുന്ന അവന്റെ തലമുടി ഇതാ അവനെ മരണത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും അപകടകാരിയായ വിഷയമാണ് എന്ന് അവൻ ചിന്തിച്ചില്ല. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ആശ്രയിക്കുന്ന പലതും നമ്മെ കൈവിട്ടു പോകാം. ഒരുപക്ഷെ നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ പദവികൾ നമ്മുടെ സഹായത്തിനായി എത്തുകയില്ല എന്ന് ഓർത്തുകൊള്ളുക. നാം ആശ്രയിക്കുന്നെല്ലാം നമ്മെ കൈവിട്ടു പോകാം. അബ്ശാലോമേ, നിനക്ക് ആശ്രയിക്കുവാൻ അനേക കാര്യങ്ങൾ ഉണ്ടായിരുന്നു, പ്രശംസിക്കുവാൻ അനേക വിഷയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവയെല്ലാം അവനെ വിട്ടുപോയി. അവനിതാ നിസ്സഹായനായി ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങിക്കിടക്കുകയാണ്. അവനെ രക്ഷിക്കുവാൻ ആരുമുണ്ടായില്ല. ചരിത്രം നമുക്കറിയാവുന്നതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അബ്ശാലോമിനെ യോവാവിന്റെ ബാല്യക്ക വളഞ്ഞു നിന്ന് അടിച്ചു കൊന്നു. സുന്ദരനായ വ്യക്തിയെ, രാജകുമാരനെ എഫ്രയീം വനത്തിൽ വടികൊണ്ട് അടിച്ചു കൊന്നു എന്നുള്ളത് എത്രയോ ദുഃഖകരമായ ഒരു കാര്യമാണ്. അതുമാത്രമല്ല, നാം വായിക്കുന്നുണ്ട് ആ എഫ്രയീം വനത്തിലുള്ള ഒരു കുഴിയിൽ അവനെ ഇട്ട് കളഞ്ഞു. എഫ്രയീം വനത്തിലെ ഒരു കുഴിയിൽ രാജകുമാരനെ സംസ്കരിച്ചു എന്നുള്ളത് എത്രയോ ദുഃഖകരമായ ഒരു കാര്യമാണ്. അബ്ശാലോമേ, രാജകുമാരനായ നിനക്ക്, സുന്ദരനായ നിനക്ക് എത്രയോ ശ്രേഷ്ഠമായ ഒരു ശവസംസ്കാരം ലഭിക്കേണ്ടതാണ്. എന്നാൽ അവനെ എഫ്രയീം വനത്തിലെ ഒരു കുഴിയിൽ ഇട്ടു. എത്ര പരിതാപകരമായ ഒരന്ത്യം. പ്രിയമുള്ളവരെ, ദാവീദിന്റെ വാക്കുകളെ ഓർപ്പിച്ച് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ദാവീദ് 40-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ കുറിക്കുകയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, അവരെങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. പിതാവായ ദാവീദിന് ഓർക്കുവാൻ കഴിയും, ഞാൻ ഒരു കാലത്ത് നാശകരമായ കുഴിയിൽ കിടന്നവനാണ്, കുഴഞ്ഞ ചേറ്റിൽ ഞാനായിരുന്നു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും ദൈവമേ അവിടുന്ന് എന്റെ നിലവിളി കേട്ട് എന്നെ കരകയറ്റി. അതുമാത്രമല്ല, അവിടുന്ന് എന്നെ ഉറപ്പുള്ള ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി എന്റെ വായിൽ പുതിയൊരു പാട്ടും തന്നു. എത്ര നന്ദിയോടുകൂടെ പിതാവായ ദാവീദിനെ ഓർക്കുവാൻ കഴിയും. നാശത്തിന്റെ കുഴിയിൽ നിന്ന് എന്നെ വിടുവിച്ചവനായ ദൈവം, ആ നാശത്തിന്റെ പടുകുഴിയിൽ ഞാൻ വീണു പോകേണ്ടവനായിരുന്നു, എന്നാൽ അതിൽ നിന്ന് എന്നെ വിടുവിപ്പാൻ ദൈവത്തിന് പ്രസാദമായി. ആ പാവക്കുഴിയിൽ നിന്നും അവൻ എന്നെ കരകയറ്റി. എന്നാൽ
അബ്ശാലോമോ നീക്കുപോക്കില്ലാതെ മനസാന്തരപ്പെടാതെ ആ എഫ്രയീം വനത്തിൽ ഒരു ദുഷ്ടനെ പോലെ അവൻ പട്ടുപോയത് എത്രയോ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ താഴ്മയോടെ വിനയത്തോടെ ഞങ്ങൾ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഈ നാശക്കുഴിയിൽ നിന്നും പാപത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്നും സ്വയം പരിശ്രമത്താൽ ഒരിക്കലും വിടുതൽ പ്രാപിക്കുവാൻ കഴിയാത്ത സ്ഥാനത്ത് ആ നാശക്കുഴിയിൽ നിന്നും കരകയറ്റുവാൻ കഴിവുള്ള സർവശക്തനായ ഒരു ദൈവമുണ്ട്. ആ രക്ഷിതാവ് ഇന്ന് നിന്നെ സ്നേഹത്തോടെ മാടി വിളിക്കുകയാണ്. എന്തിന് നാശക്കുഴിയിൽ നീ പോകണം? എന്തിന് ആ പാപച്ചെളിക്കുണ്ടിൽ നീ നിത്യമായ വേദനയിൽ കഴിയണം? അവിടെ നിന്നെ വിടുവിപ്പാൻ ഞാൻ സന്നദ്ധനാണ്. സ്നേഹവാനായ ദൈവം ഇന്ന് രാത്രിയും നമ്മെ മാടി വിളിക്കുമ്പോൾ അവന്റെ ക്ഷണം നിരസിക്കാതെ ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് താഴ്മയോട് അടുത്തു വരിക. കർത്താവേ, ഞാൻ ഈ നാശക്കുഴിയിലാണ്, ഞാനൊരു പാപിയാണ്, ആ പാപച്ചേറ്റിൽ ഞാൻ ആണ്ടുകിടക്കുകയാണ്, അവിടെ നിന്ന് എന്നെ കരകയറ്റുവാൻ വിടുവിപ്പാൻ ആരാലും സാധ്യമല്ല എന്നുള്ളത് വ്യക്തമായി ഞാൻ അറിയുന്നു. അത് അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ. സ്നേഹവാനായ ദൈവം ഇന്ന് നമ്മെ മാടി വിളിക്കുമ്പോൾ ആ ക്ഷണം നിരസിക്കാതെ യേശു ക്രിസ്തുവിങ്കിലേക്ക് അടുത്തു വരിക. ആ രക്ഷിതാവ് സ്നേഹത്തോടെ നിന്നെ സ്വീകരിപ്പാൻ ഇന്നുമില്ല, നിന്റെ സമീപേ ഉണ്ട്. നമ്മെ നാശത്തിന്റെ കുഴിയിൽ നിന്ന് വിടുവെച്ച ആ കർത്താവിനെ ഓർത്ത് പ്രിയ ദൈവജനമേ, നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കർത്താവേ, എന്നിൽ ഈ കരുണ കാണിപ്പാൻ ഞാൻ എന്തുള്ളു? എത്രമാത്രം നമ്മെ സ്നേഹിച്ച ആ സ്നേഹവാനായ ദൈവത്തിന്റെ മുമ്പാകെ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് താഴ്ത്താം. തന്റെ മകൻ അബ്ശാലോം തികഞ്ഞ യൗവനത്തിൽ മാനസാന്തരത്തിന് അവസരമുണ്ടായിട്ടും പട്ടുപോയത് കണ്ട് ദാവീദ് ഹൃദയം നൊന്ത് അവൻ കരയുകയാണ്. അവൻ വിലപിച്ചു, എന്റെ മകനെ അബ്ശാലോമേ, എന്റെ മകനെ അബ്ശാലോമേ, നിന്റെ സ്ഥാനത്ത് ഞാൻ മരിച്ചുവെങ്കിൽ എത്രയോ നന്നായിരുന്നു. ഒരു ദുഷ്ടനെ പോലെ നീ പട്ടുപോയത് എത്രയോ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇന്ന് രാത്രി മാനസാന്തരത്തിന് ദൈവം നമുക്ക് അവസരം തന്നിരിക്കുമ്പോൾ പാപത്തിന്റെ കുറ്റം ദൈവസന്നിധിയിലേറ്റ് പറഞ്ഞ് പാപക്ഷമയ്ക്കായി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ദൈവത്തോട് യാചിക്കുക, കർത്താവേ എൻ്റെ പാപത്തെ എന്നെ ക്ഷമിക്കണം, ഞാനൊരു കഠിന പാപിയാണ്, എൻ്റെ പാപത്തെ ക്ഷമിക്കുവാൻ അവിടുത്തെ കഴിയുമെന്നുള്ളത് ഞാൻ സമ്പൂർണമായി വിശ്വസിക്കുന്നു. എൻ്റെ പാപം ക്ഷമിക്കുവാൻ, എൻ്റെ പാപം പോക്കുവാൻ, എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനായി 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂസിൽ അവിടുന്ന് അവിടുത്തെ വിലയേറിയ ജീവൻ തന്നു എന്നുള്ളത് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, എൻ്റെ പാപത്തിന് വേണ്ടി അവിടുന്ന് മരിച്ചു, അടക്കപ്പെട്ടു, 3 ദിവസം ഉയർത്തെഴുന്നേറ്റു, ഇന്ന് എനിക്ക് വേണ്ടി അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു അപേക്ഷയുമായി ഞങ്ങളെ കേൾക്കുന്ന ഈ സന്ദേശ ദൃശ്യ മാധ്യമങ്ങൾ കൂടെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരിക. തീർച്ചയായും എൻ്റെ ഏത് പാപത്തെയും ക്ഷമിക്കുവാൻ അവൻ കഴിവുള്ളവനാണ്. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ വലിയൊരു നാമം മഹത്വപ്പെടുവാൻ. Presented by BrethrenNews.com.